ഇനി എനിക്കൊരു പത്ത് 35 കിലോമീറ്ററേ ഉള്ളൂ ഈ ലോഡ് ഇറക്കുന്ന സൈറ്റേ യാമ്പൂൽ. അപ്പം ബദറൊക്കെ കഴിഞ്ഞ്, ബദർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അതൊക്കെ കഴിഞ്ഞ് ഒരു 10-20 കിലോമീറ്റർ കഴിയുമ്പോൾ പിന്നൊരു എക്സിറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ്ട് എക്സിറ്റ് 9. എക്സിറ്റ് 9-ൽ അവിടെ തിരിയണം യാമ്പൂലൊക്കെ പോകാൻ. എക്സിറ്റ് 9-ൽ ഫ്രീ റൈറ്റ് വലത്തെടുത്ത് പിന്നെ നേരെ പോവാം. നേരെ പോകുമ്പോൾ പിന്നെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ വരുന്നുണ്ട്. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇച്ചിരി മുമ്പോട്ട് പിന്നെ ഒരു 10-20 കിലോമീറ്റർ എനിക്ക് ഓടണം. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു 10-20 കിലോമീറ്റർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഓടണം ഞാൻ ഓടിറക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ അതെല്ലാം ഈ യാമ്പുവാണ്. ഏകദേശം ദമാമിൽ നിന്നുള്ള യാമ്പു ട്രിപ്പ് ഏകദേശം തീരാറായി. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയും അതുപോലെ സ്ഥലങ്ങളൊക്കെ കാണുകയും, ഇത്ര മണിക്കൂർ എടുത്ത് ദമാമിൽ നിന്ന് എത്ര മണിക്കൂർ എടുത്ത് ഇത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ അവസാനത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ആ കാണുന്ന ഓവർ ബ്രിഡ്ജ് കണ്ടോ, അതിന് മുമ്പിലായിട്ട് എക്സിറ്റ് 9-ൽ റൈറ്റിലോട്ട് തിരിയണം. അപ്പോൾ തിരിച്ച് ദമാമിലോട്ട് പോകുമ്പോഴും ഈ 9 എക്സിറ്റ് കറങ്ങി ഇറങ്ങണം. നമ്മൾ യാമ്പൂവിൽ നിന്ന് ദമാമിലോട്ട് പോകുമ്പോഴും ഈ കറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. റൈറ്റ് ഞാൻ കറങ്ങി, റൈറ്റ് കറങ്ങിയിട്ട് പിന്നെ ഒന്നുകൂടെ റൈറ്റ് എടുക്കണം. അത് പിന്നെ സിംഗിൾ റോഡാണ്. പിന്നെ രണ്ട് വരി പാത ഓടിക്കയറി പിന്നെ ഓടുക. ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റ് വരും നേരെ തന്നെ. പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയി, യാമ്പു ഇൻഡസ്ട്രിയൽ ഏരിയ ആയി. പിന്നെ അവിടെ നിന്ന് നമ്മുടെ കസ്റ്റമർ ഒന്ന് കണ്ടുപിടിച്ച് നമ്മളവിടെ ലോഡിറക്കും. അപ്പോൾ ചെക്ക് പോസ്റ്റ് ആവാൻ പോകുന്നു. എക്സിറ്റ് 9-ൽ നിന്ന് ഒരു 25 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് വരും. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കസ്റ്റമർ എവിടെയെന്ന് വെച്ചാൽ ലൊക്കേഷനായിട്ട് അങ്ങോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഞാൻ യാമ്പു ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് കയറി. യാമ്പു വലിയൊരു സിറ്റിയാണ് കേട്ടോ, ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഫുള്ള്. ചെക്ക് പോസ്റ്റിൽ നിന്ന് 47 കിലോമീറ്ററാണ് യാമ്പു കാണിക്കുന്നത്. എന്നാലും എനിക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 10-25 കിലോമീറ്റർ ഓടിയാൽ എൻ്റെ സൈറ്റ് എത്തും. ഇന്നത്തെ ലോഡ് പിന്നെ പുതിയ കസ്റ്റമറാണ് ഇന്നത്തെ ലോഡ്. ഇനി മുന്നിലോട്ട് നിർത്തിയിട്ട് പിന്നെ ലൊക്കേഷനൊക്കെ ഇട്ട് അത് കണ്ടുപിടിക്കണം. അടുത്ത ഇപ്പം സമയം ഏകദേശം 11 മണിയാവും പോകുന്നു. അപ്പോൾ കിലോമീറ്റർ നോക്ക്, 30487. ഇത്രയും കിലോമീറ്റർ ഓടി. നമ്മൾ ദമാമിൽ നിന്ന് എടുത്തത് ഏകദേശം എനിക്ക് തോന്നുന്നു 4 മണി, വൈകിട്ട് 3 മണി 4 മണിയായി. വ്യാഴാഴ്ചയാണ് വണ്ടി എടുത്തത്. ഇപ്പോൾ ശനിയാഴ്ച രാവിലെ 11 മണിയാകുമ്പോൾ പോകുന്നു. അപ്പോൾ ഏകദേശം 43 മണിക്കൂർ, അവിടുന്ന് ഇവിടെ വരെ 43 മണിക്കൂർ എടുത്തു. അതിൻ്റെ അകത്ത് കുറേ റെസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 22 മണിക്കൂർ നമ്മൾ വാഹനം ഓടിച്ചു. ദമാമിൽ നിന്ന് ഇവിടെ വരെ എത്തുവാൻ, ഇത്രയും കിലോമീറ്റർ കവർ ചെയ്യുവാൻ ഏകദേശം 22 മണിക്കൂർ നമ്മൾ വാഹനം ഓടിച്ചു. അന്ന് ദമാമിൽ നിന്ന് എടുത്തപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. റിയാദിൽ ഉറങ്ങിയ സമയത്ത് മാത്രമാണ് എഞ്ചിൻ ഓഫ് ചെയ്തത്. 6 മണിക്കൂർ നമ്മൾ വണ്ടിക്ക് റെസ്റ്റ് കൊടുത്തു, എഞ്ചിന് റെസ്റ്റ് കൊടുത്തു. അപ്പോൾ കൂട്ടുകാരെ, ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ വലിയ സപ്പോർട്ടിനായി നന്ദി. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഇത് പാർട്ട് പാർട്ടുള്ള ഓരോ വീഡിയോകളും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ കുറേ സ്ഥലങ്ങളുടെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.